നമസ്കാരം. കലാ സാംസ്കാരിക രംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ചിട്ടുള്ള കോതമംഗലം ബോധി കലാ സാംസ്കാരിക സംഘടന 27 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2022-23 വർഷത്തെ ബോധി പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ ശ്രീ മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിന്റെയും തുടർന്ന് നടന്ന നാട്ടുപാട്ട് കളിയാട്ടത്തിന്റെയും വിശദമായ ദൃശ്യങ്ങളും വാർത്തകളുമായി ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. അതിജീവിക്കാനുള്ള മാനസിക ബലം മനവരാശി നേടിയിട്ടുള്ള നമ്മൾ സമത്വം എന്ന് പറയുമെങ്കിൽ പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും അനുഭവിക്കുന്ന വേദനകളുണ്ട്. നമ്മുടെ യാത്രകാലത്ത് സ്ത്രീധനം എന്ന് പറയുന്ന പ്രത്യേകതയുണ്ട്. ആത്മഹത്യ ചെയ്ത കൊല ചെയ്യപ്പെട്ട ഒരുപാട് മക്കൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ആ സ്ത്രീധനം ഒത്തിരി നമ്മുടെ ഇടയിൽ മലയാളി പ്രഭുത്വം പറഞ്ഞ മലയാളി ഒരിക്കലും ചെയ്യാത്ത ഒത്തിരി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് 2 വയസ്സുള്ള കുഞ്ഞിന് പോലും മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത അത്ര രീതിയിൽ പുരുഷന്റെ മനസ്സിന് വിവരമാവുകയും സ്ത്രീ എപ്പോഴും സംവരണം കിട്ടേണ്ട ഒരു വേറൊരു സാധനമാണെന്ന് തോന്നാൻ ഒരു കാലത്തും നമ്മുടെ നാട്ടിൽ നിന്ന് മാറാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് സ്ത്രീയുടെ ആത്മബോധമുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് അതിനുവേണ്ടി ഞാൻ എന്റെ കനൽപ്പൊട്ട നിലവിൽ ചെന്നു. ഈ കനൽപ്പൊട്ട നിലവിലെഴുതുന്നതിന് വേറൊരു കാരണം ഇതാ, ഈ പറയുന്ന സ്ത്രീധന പ്രശ്നങ്ങളും സ്ത്രീയുടെ ആത്മബോധവും ഒക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഈ കനൽപ്പൊട്ട നിലവിൽ എഴുതുന്നതിന് മറ്റൊരു പ്രധാന കാരണം ഈ പ്രണയത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ്. അതിങ്ങനെയാണ്, പണ്ട് ദൈവം മനുഷ്യനെ ആണായോ പെണ്ണായോ അല്ല അത്രയും സൃഷ്ടിച്ചത്. പണ്ട് ദൈവം മനുഷ്യനെ ഉഭയലിംഗജീവിയായിട്ടാണ് അത്രയും ആദ്യം സൃഷ്ടിച്ചത്. അങ്ങനെ ഉഭയലിംഗജീവിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ മേധാശക്തി ഉപയോഗിച്ച് ഈ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടെത്തി കീഴടക്കാൻ തുടങ്ങിയത് ദൈവം പേടിച്ചു പോയിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ ഈ സൃഷ്ടി എന്നെയും കടന്നു പോകുന്ന പേടിയുണ്ടായിരുന്നില്ലേ ദൈവത്തിന്. ദൈവം പെട്ടെന്ന് മനുഷ്യനെ തിരിച്ചു പിടിച്ച് അവനെ രണ്ടായി പകർത്തു. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഒരു പകുതിയെ അടർന്നുപോയി. കലാ സാംസ്കാരിക സംഘടനയുടെ 2022-23 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ ബഹുമാനായ കവി മലയാളം മിഷൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള മുരുകൻ കാട്ടാക്കട സാർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ബോധി കോതമംഗലത്ത് 26 വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലത്ത് മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ MD വാസുദേവൻ നായർ നിലവിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്ത് പിന്നിട്ട 26 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ കോതമംഗലത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുകയാണ്. കഥകളി, ചാക്യാർകൂത്ത് തുടങ്ങിയ ക്ലാസിക കലാരൂപങ്ങളുടെ അവതരണം, ഗാന്ധിജിയുടെയും EMSന്റെയും പേരിലുള്ള പ്രഭാഷണങ്ങൾ, മികച്ച നാടക സമിതികളുടെ നാടകങ്ങളിൽ അണിനിർത്തിക്കൊണ്ടുള്ള സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരം, വായനയുടെ സംസ്കാരം തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി മികച്ച പ്രസാധകരുടെ പുസ്തകങ്ങൾ അണിനിർത്തിക്കൊണ്ടുള്ള പുസ്തകോത്സവം, സാംസ്കാരികോത്സവം, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി ബോധി സംഘടിപ്പിച്ചു വരുന്നത്. ഇന്ന് നടന്ന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷന്റെ കേരള ഘടകമായിട്ടുള്ള ആലപ്പുഴ നാട്ടരങ്ങിന്റെ കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നാടൻപാട്ട് ദൃശ്യ കലാമേള ഇവിടെ അരങ്ങേറിയ നമ്മുടെ കൂടിച്ചേരലുകൾക്ക് വിഘാതമായ കോവിഡ് മഹാമാരി മൂലം കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഭാഗികമായ തടസ്സം നേരിട്ടു. ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ വീണ്ടും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ആ നേർവഴികളിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി
നമ്മൾ വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബോധി ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പരിപാടികൾക്കും പരിപൂർണമായ പിന്തുണയും സഹകരണവും നൽകുന്നത് പ്രിയപ്പെട്ട ബോധി അംഗങ്ങളും കുടുംബാംഗങ്ങളുമാണ്. കോതമംഗലത്തിൻ്റെ സാംസ്കാരിക രംഗത്തുള്ള എല്ലാ ബോധി അംഗങ്ങളും കുടുംബാംഗങ്ങളും തുടർന്നും എല്ലാ പിന്തുണയും സഹകരണവും നൽകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ലൈഫ് കൊച്ചി മീഡിയയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുകയാണ്. കോതമംഗലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല, മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.